സി ഐ ടൂ ദേശീയ സമ്മേളനം ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണ് പ്രവർത്തന റിപ്പോർട്ട് അതിന്മേലുള്ള ചർച്ചകൾ പ്രമേയ അവതരണങ്ങൾ തുടർ ചർച്ചകൾ അങ്ങനെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി ഐ ടൂ ദേശീയ സമ്മേളനത്തിൽ ബംഗളൂരുവിൽ നിന്ന് സിജു കണനാണ് നമ്മോടൊപ്പം ചേരുന്നത് സിജുവിനോട് നമുക്ക് ചോദിക്കാം സിജു ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ബംഗളൂരു ജീവിതം സമ്മേളന നടപടികളുമായി ബന്ധപ്പെട്ട് നാല് ദിവസവും ബാംഗ്ലൂരുവിൽ ഇവിടെ തന്നെയാണ് ശമൽ ചക്രവർത്തി നഗരത്തിൽ തന്നെയാണ് ബംഗളൂരുവിന് പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല നഗരത്തിന്റെ മറ്റു മേഖലകളിലേക്ക് മുഴുവൻ സമയം ഇവിടെ തന്നെയാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനത്തിന്റെ വാർത്തകൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുഴുവൻ സമയം തീർച്ചയായും സിജുവിനൂടെ എല്ലാ ദിവസവും വാർത്തകൾ സജീവമായി തന്നെ പ്രേക്ഷകരിലേക്ക് വരുന്നുണ്ട് ഇന്നത്തെ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ ഈ സംഘടനാ റിപ്പോർട്ടിനുമായുള്ള പ്രവർത്തന റിപ്പോർട്ടിന് മേലുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ പൂർത്തിയായിട്ടുണ്ടോ മറ്റ് ഇന്ന് പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ മനു സമ്മേളനത്തിൻ്റെ നാലാം ദിവസത്തെ നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ആരംഭിക്കുന്നത് സമ്മേളനം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലും അതോടൊപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചകൾ പൂർത്തിയായിരുന്നു തപൻസെൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ടിന്മേൽ വിശദമായ ചർച്ചയാണ് നടന്നത് വളരെ ക്രിയാത്മകവും ഫലപ്രദവുമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഓരോ പ്രതിനിധികളും പങ്കുവച്ചത് ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നാൽപ്പത് പേരാണ് ചർച്ച ചർച്ചയിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം പൂർത്തിയായ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ അൻപത്തി നാല് പേരും ആ പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ചർച്ചയിൽ പങ്കെടുത്തത് ഇന്നിപ്പോൾ സമ്മേളനം ആകെയുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്രതിനിധികൾ നാല് ഗ്രൂപ്പുകളായി തിരിയും നാല് കമ്മീഷനുകളാണ് നാല് കമ്മീഷനുകളായി തിരിഞ്ഞുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ആ ചർച്ച നടത്തുകയാണ് വളരെ നിർണായകമാണ് ഇത് കാരണം വരുംഭാവിയിൽ ഏറ്റെടുക്കേണ്ട വലിയ വെല്ലുവിളികൾ അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ടത് ൾ സ്വീകരിക്കേണ്ട നിലപാടുകളെല്ലാം രൂപീകരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ നാല് കമ്മീഷനുകൾ വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് തൊഴിലാളികളുടെ ആഭ്യന്തര കുടിയേറ്റം എന്ന വിഷയമാണ് രണ്ടാമത് ആധുനിക ഉൽപാദന മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കൽ മൂന്നാമത് വിഷയമായി വരുന്നത് മാറുന്ന തൊഴിൽ ബന്ധങ്ങൾ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വർഗീയത ഈ നാല് വിഷയങ്ങളിൽ തൊഴിലാളി വർഗം സ്വീകരിക്കേണ്ട ഒരു നിലപാടുകൾ ഈ വളരെ വിശദമായി പ്രതിനിധികൾ ചർച്ച ചെയ്ത് അഭിപ്രായ രൂപീകരണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമ്മേളനത്തിന് മുന്നിൽ വെക്കാൻ പോവുകയാണ് ഇന്നാണ് ആ ചർച്ചകൾ വിശദമായി നടക്കുന്നത് രാവിലെ തന്നെ കമ്മീഷനുകളായി പ്രതിനിധികളെ തിരിക്കും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അതോടൊപ്പം തന്നെ ലോകമാകെ നടക്കുന്ന തൊഴിലാളി തൊഴിലാളിവർഗ പോരാട്ടങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രമേയം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഉണ്ടായിരുന്നത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന് പിന്തുണ തൊഴിലാളി തൊഴിലാളിവർഗം അറിയിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവേചനം അതോടൊപ്പം തന്നെ കേരളതത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആ ഇടപെടൽ ഈ സംസ്ഥാനത്തിൻ്റെ അവകാശം ഹനിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതല്ലാതെ സ്രോതസ്സില്ലാതാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ഞെരുക്കുന്ന ഈ നിലപാടിനെതിരെ വലിയ ഒരു പ്രതിഷേധമാണ് സമ്മേളനം ഉയർത്തുന്നത് ഈ പ്രമേയത്തിലൂടെ സംസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ജനപക്ഷ ബദൽ നടപ്പിലാക്കുന്ന സർക്കാരിനെ ഈ സമ്മേളനം അഭിനന്ദിച്ചു അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലാകെ തന്നെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് അതിന് തൊഴിലാളി വർഗം മുൻപ് മുൻകൈയെടുക്കണം എടുക്കണം മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ നിലപാട് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള എല്ലാം വളരെ ശക്തമായി പ്രതിരോധിക്കണമെന്നാണ് ഈ പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇന്നും സമ്മേളനത്തിൽ പ്രമേയമുണ്ടാകും രാവിലെ ഒൻപതേ മുപ്പതോടുകൂടി നടപടിക്രമങ്ങൾ ആരംഭിക്കും മനു